പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്ത് സഭയ്ക്ക് സമദൂര നിലപാടെന്ന് പെന്തക്കോസ്ത് കൌൺസിൽ ഓഫ് ഇന്ത്യ. എന്നാൽ ചില കാര്യങ്ങളിൽ LDFന് അനുകൂലമായ പ്രസ്താവന ഇവർ പത്രസമ്മേളനത്തിൽ നടത്തിയതോടെ എതിർപ്പുമായി മറ്റ് പെന്തക്കോസ്ത് സംഘടനകൾ രംഗത്തു വന്നു. സഭ ഒരു പാർട്ടിക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പെന്തക്കോസ്ത് കൌൺസിൽ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഉന്നതമായ ജനാധിപത്യ ബോധവും രാഷ്ട്രീയ പക്വതയും പുലർത്തുന്ന സഭാ നേതൃത്വമാണ് പെന്തക്കോസ്ത് സഭയുടേത്. നാളിതുവരെ പരസ്യമായ രാഷ്ട്രീയ നിലപാട് സഭയെടുത്തിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും സമദൂരമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സഭയുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ ആരെയും നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. രാജ്യം നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നേരിടുന്നത്. പരമ്പരാഗതമായി കാത്തുസൂക്ഷിച്ച മാനവിക മൂല്യങ്ങളും മതസൗഹാർദ്ദവും സാമുദായിക മൈത്രിയും നഷ്ടപ്പെട്ടതായും അവർ പറഞ്ഞു. അതേസമയം മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജെയ്സ് പാണ്ടനാട്, സംസ്ഥാന സെക്രട്ടറി പാസ്റ്റർ ജിജി ചാക്കോ തേക്കുത്തോട്, ജില്ലാ സെക്രട്ടറി പാസ്റ്റർ സന്തോഷ് എന്നിവർ പറഞ്ഞു. അതുകൊണ്ട് അതൊരു കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന കൊള്ളാത്തവർ അത് ഏത് പദവിയിലാണെങ്കിലും നമുക്കറിയാം, ഒരു മരം എത്ര വലുതായി പുരപ്പുറത്തേക്ക് വളർന്നെന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഒരു സമുദായത്തിന് കിട്ടേണ്ടതായ പരിഗണന കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം. കാര്യം ഞാൻ ചോദിച്ചാൽ, കഴിഞ്ഞ 100 വർഷമായിട്ട് പെന്തക്കോസ്ത് സഭകളിലെ പാസ്റ്റർമാരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, ശവക്കോട്ടകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നിമിത്തമായിട്ട് ഞങ്ങളുടെ പാസ്റ്റർമാർ ഒറ്റ ഒരാള് അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസികൾ ഒറ്റ ഒരാള് പ്രതിഷേധമായിട്ട് റോഡിൽ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞ അക്രമത്തിന്റെ മാർഗമല്ല, യേശുക്രിസ്തു പഠിപ്പിച്ച സമാധാനത്തിന്റെ മാർഗമാണ്. അത് ഞങ്ങളുടെ ലീഡേഴ്സ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ മാർഗം തന്നെയാണ് ഞങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നു ചോദിച്ചാൽ, ജനാധിപത്യ സംവിധാനത്തിൽ 5 വർഷം വരുമ്പോൾ നമ്മുടെ ഇലക്ഷൻ നമ്മുടെ കയ്യിൽ ഒരു ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ ചിഹ്നം അത് ഏതാണോ ആ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ അവർ അവർക്ക് വേണ്ടി നമ്മുടെ വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പൊ നമ്മുടെ ഈ പിന്നെ വിശ്വാസികളെ കൊണ്ടിരിക്കുന്നത് എന്നാ നമുക്കറിയാം, 19 ജില്ലയിൽ മാത്രം ഞങ്ങളെ കണക്ക് നോക്കിയിട്ട് ഏകദേശം 110,000 പേരെ വിശ്വാസികൾ ഈ 19 പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടർമാരായിട്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ വിചാരിച്ചാൽ ഒറ്റക്കെട്ടായിട്ട് വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും പരാജയപ്പെടുത്താനും ജയിപ്പിക്കുവാനായിട്ട് പറ്റും. അപ്പൊ അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ പലപ്പോഴും ഞങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ആ ചിന്തയാണ് ഞങ്ങളെ യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ എന്ന് പറയുന്ന ഈ ഐക്യ ഗ്രൂപ്പിലേക്ക് നയിക്കുവാനായിട്ടുണ്ടായ ഒരു സാഹചര്യം എന്ന് ഓർപ്പിക്കുന്നു. ഈ അടുത്ത സമയങ്ങളിലൂടെ ഈ സംഘടന രൂപീകരിച്ചിട്ട് അധികം നാളായിട്ടില്ല. നിങ്ങൾ ഞങ്ങളിവിടെ മുമ്പൊരു പത്രസമ്മേളനം നടത്തി. ജനുവരി മാസത്തിൽ 7 to 14 തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ ഉണർവ് 2024 എന്ന് പറഞ്ഞ് ഒരു ഐക്യ കൺവെൻഷൻ നടത്തി. അതിനോട് ചേർന്നാണ് അതിനകത്ത് എല്ലാ മിക്കവാറും എല്ലാ പെന്തക്കോസ്ത് സഭകളും ചേർന്നാണ് നടത്തിയത്. അതിനോട് ചേർന്നാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. എല്ലാ പെന്തക്കോസ്ത് സഭയുടെയും ലീഡേഴ്സിന്റെ അനുഗ്രഹവും ആശീർവാദങ്ങളും ആലോചനയും അവരെല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഈ സംഘടനയുടെ പ്രസിഡന്റായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. എന്റെ പേര് ഗ്ലാഡ്സൺ ജേക്കബ്. ഇത് ബാബു പറയത്ത് കാട്ടിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. പെന്തക്കോസ്ത് സഭകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വന്നിട്ട് ഏകദേശം 100 വർഷം കഴിഞ്ഞു. പല സെമിനറി എന്നാൽ പത്രസമ്മേളനത്തിൽ LDFനെ പുകഴ്ത്തിയും ആന്റോ ആന്റണിയുടെ നിലപാടുകളെ വിമർശിച്ചും പെന്തക്കോസ്ത് കൌൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയ പരാമർശത്തിനെതിരെ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിന്റെ ഭാരവാഹികൾ രംഗത്ത് വന്നു. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ജനവിരുദ്ധ നയങ്ങളും ന്യൂനപക്ഷ പീഡനങ്ങളും തുടരുമ്പോൾ LDFന്റെ ആചാരം വാങ്ങിയ ചിലർ അവർക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ രംഗത്തെത്തിയത് അപലപനീയമാണെന്ന് ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. പെന്തക്കോസ്തരുടെ പൊതുനിലപാടെന്ന പേരിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള വഞ്ചന ജനാധിപത്യ ബോധമുള്ള എല്ലാവരും തള്ളിക്കളയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി തട്ടിക്കൂട്ടിയ യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ് എന്ന സംഘടന ചിലരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുവാനാണ്. പിന്നിൽ ഭരണകക്ഷിയിലെ ചിലരുടെ ആശീർവാദമുണ്ടെന്നും സംസ്ഥാന ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ശ്യാം കുരുവിള, കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജി കുളങ്ങര, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ബെൻസൺ തെക്കുംപള്ളി എന്നിവർ പറഞ്ഞു.